അവർ മട്ടന്നൂർ പെരിയത്തിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. റോഡിൽ വെള്ളം കയറിയത് ശ്രദ്ധിക്കാതെ മുന്നോട്ടെടുത്ത കാറാണ് ഒഴുക്കിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു. ശ്രാവൺ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിലാകെ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് മട്ടന്നൂരിലാണ്. മട്ടന്നൂർ കൊട്ടാരത്തിൽ പെരിയത്തിൽ റോഡാണ്. ഈ റോഡ് മുഴുവൻ വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ്. പഴശ്ശിക്കനാലിനോട് ചേർന്നുള്ള തോടുകളൊക്കെയുള്ള ഭാഗമാണ്. ആ തോടിൽ വെള്ളം നിറഞ്ഞ ഈ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്ന് റോഡ് മുഴുവൻ മൂടിയിരിക്കുകയാണ്. ഈ റോഡിലാണ് ഒരു കാർ ഇന്ന് രാവിലെ കുടുങ്ങിപ്പോയത്, ഒഴുകിപ്പോയത്. ഈ കാണുന്ന കാറാണ് കർണാടക രജിസ്ട്രേഷൻ ഉള്ളത്. രാവിലെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒഴുകിപ്പോയതായിരുന്നു. അതിൻ്റെ ഡ്രൈവർ റൗഫ് തന്നെയുണ്ട്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, കേരളം കാണേണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഡാം പോയി ആലക്കോടേക്ക് പോകുന്നതാണ്. രാവിലെ വരുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം കുറവായിരുന്നു, പിന്നെ കലക്ക് കുറവായിരുന്നു. അപ്പോൾ ഇറക്കി വണ്ടി റിട്ടേൺ കയറ്റാൻ നോക്കുമ്പോൾ കയറുന്നില്ല. നൈട്രജൻ എയറായതുകൊണ്ട് വണ്ടി ഒഴുകിപ്പോകാൻ തുടങ്ങി. വണ്ടി ഒഴുകി ഏകദേശം മധ്യഭാഗത്തോത്ത് പോയി അവിടെ നിന്നു. വണ്ടി അങ്ങ് ഒഴുകിപ്പോയി. വണ്ടി ഒഴുകി. ഞങ്ങൾ വണ്ടിയിൽ ഉണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. അത് വണ്ടി അവിടെ പോയി ചെന്ന് നിന്നതിന് ശേഷം ഡോറ് തുറന്ന് ഞങ്ങൾ ഇറങ്ങി വരുമായിരുന്നു. അപ്പം വെള്ളം കുറവായിരുന്നു, ഏകദേശം ഒരു മുട്ടിൻ്റെ മുകളിലായിട്ടേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള മഴക്കാന്ന് വെള്ളം കൂടുതലായിട്ട് വന്നത്. നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? ആ, ഇറങ്ങാൻ പറ്റും. മാപ്പറ്റായിട്ട് വന്നതാണോ? അല്ല, മാപ്പൊന്നുമല്ല, അത് അറിയുന്ന റോഡാണ്. പക്ഷേ ഇത്രത്തോളം വെള്ളം, കലക്കും കണ്ടില്ല, അവനാരെയും കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കി റിട്ടേൺ കയറാൻ നോക്കും, പറ്റിയില്ല. വന്ന സമയത്ത് റോഡ് കാണുന്നുണ്ടായിരുന്നു, തെളിഞ്ഞ വെള്ളമായിരുന്നു. ആ, ഇപ്പോഴാണിങ്ങനെ. ആ, ഇപ്പോഴാണ് പെട്ടെന്നുള്ള വെള്ളം കയറ്റാന്ന് വന്നത്. പിന്നെ അയലോക്കത്തുണ്ടായ ഇവരൊക്കെ വന്നു. വെള്ളം നന്നായി കയറുന്നുണ്ടോ ഇന്നലത്തെ? ഇന്നലെ കുറച്ച് ഒരു ഉച്ച സമയത്ത് കുറച്ച് വെള്ളം കുറഞ്ഞെങ്കിലും വൈകുന്നേരം ആയപ്പം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയുണ്ടായത്. ഇപ്പം വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരം. അതായത് എല്ലാ വർഷവും നമ്മളെ ഈ റോഡ്, കൊട്ടാരം പെരിയത്ത് റോഡ് എന്ന് പറയുന്നത് ബ്ലോക്കാണ്. ഇങ്ങനൊരു അപകടമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ കൊട്ടാരം പെരിയത്തിൽ റോഡ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ദുരിതവും കണ്ണൂരിൽ ഇപ്പോഴും തുടരുകയാണ്. ഇടപെട്ടുള്ള ശക്തമായ മഴയും